ഹായ് ഗൈസ്, കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ മാധവന്റെ കഥ പറഞ്ഞു. സോറി, ഞാനല്ല, മാധവൻ തന്നെ മാധവന്റെ കഥ പറഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിന്റെ കഥ പറയാനാണ്. പ്ലസ് വണ് പ്ലസ് ടു അല്ലെ, എത്ര ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചത്? ഓക്കെ, പ്ലസ് വണ് പ്ലസ് ടു, അതേപോലെ റിപ്പീറ്റ് റീ റിപ്പീറ്റ് അങ്ങനെ ഒരുമിച്ച് പഠിച്ചു. അപ്പൊ അതേപോലെ നമ്മൾ സാധാരണ പോലെ തന്നെ ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചത്. ഇപ്പോൾ നല്ല വിജയം കിട്ടി അടുത്ത എൻ ഐ ടി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മൂന്ന് പേരാണ്. അപ്പോൾ അവർ തന്നെ അവരെ കഥ പറയും. ഞാൻ ആദ്യം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ്, ഞാൻ ആദിൽ, ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് വരുന്നത്. ഹായ്, ഞാൻ റിജാസ്, ഞാനും തിരൂരാണ്, തിരൂർ താമൂർ എന്ന് പറയുന്നത്. ഞാൻ സുഫാൻ ഷാഫി, ഞാൻ തിരൂരിലെ മൂച്ചിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നായിരുന്നു. അപ്പോൾ എല്ലാവരും കൊറോണ ബാച്ചില് പ്ലസ് വണ്ണിൽ പഠിച്ചത് അല്ലേ? അല്ലെ, പത്താം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് ചിലപ്പോ അത്യാവശ്യം എ പ്ലസ് ഒക്കെ കിട്ടിയിരുന്നു. ഫുൾ എ പ്ലസ് ആണോ പത്താം ക്ലാസ്സിൽ? ഫുൾ എ പ്ലസ് ആയിരുന്നോ? എട്ടണോ? ആർക്കൊക്കെ ഫുൾ എ പ്ലസ്? ഓക്കെ, എനിക്ക് എട്ട് എ പ്ലസ് ആണ് അല്ലെ, ഫുൾ എ പ്ലസ്. അപ്പോ ഫുൾ എ പ്ലസ് കിട്ടുമ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ശരിയല്ലേ? നമ്മളെന്തോ വലിയ സംഭവമായി എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ലേ, ഓക്കെ. ഡിസംബർ എക്സാം കഴിഞ്ഞിട്ട് ഭയങ്കര സംഭവം വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളെ പ്ലസ് വണ്ണിലേക്ക് കിടക്കുന്നത് അല്ലേ. അപ്പൊ ആ സമയത്ത് കറക്റ്റ് കൊറോണ വന്നു അല്ലേ. സഫ്വാൻ ഞങ്ങളുടെ സ്കൂളിലെ അത്യാവശ്യം കൺഗ്രാജുലേഷൻ. കൂട്ടി പറയാൻ തള്ളിയ മാത്രമല്ല ചങ്ങനെ പോലല്ലോ, മറ്റേ ഞാൻ കെമിസ്ട്രി പഠിച്ചോട്ടെ. അതല്ലോ സാറുമാർക്ക് ഇഷ്ടമുള്ള കുട്ടിയാണ്. ഓക്കെ, അന്ന് കൊറോണ വന്ന് അപ്പൊ ഓൺലൈനായിരുന്നു. ആപ്പിൽ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ആദ്യം 4 ദിവസം കണക്ട് കണ്ടു, അഞ്ചാം ദിവസം പരിപാടിക്ക് വന്നു അങ്ങോട്ട് അടിഞ്ഞു കൂടുതലായിരുന്നു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ നമുക്ക് പിന്നെ ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്ത് നാലഞ്ച് ക്ലാസ്സിന് പോയി. അവിടെ പോയി ഒരു സമ്മറ് അവിടുത്തെ മെയിൻ സാറൊന്നുമില്ല, കല്യാണം പരിപാടി എല്ലാം ഒരു പരിപാടി പാടില്ല. അതൊക്കെയാണ് കേട്ടപ്പോ ആകെ വേച്ചറിയാൻ ഒരു മെയിൻ സാധനം പറഞ്ഞു. അതായത് നമ്മള് പ്ലസ് വൺ പ്ലസ് ടു അടിച്ചു പൊളിക്കണം എന്നുള്ള മൈൻഡ് പണ്ടേ കയറിയതാണ്. അത് അതിന് മുമ്പ് വലിയൊരു സാധനം പറഞ്ഞു, പ്ലസ് വൺ പ്ലസ് ടു ലൈഫിലും ഒന്നുമില്ല, ടൂറിന് പോലും പോയിരുന്നു, അതാണ് പോലും നമുക്ക് ബുക്ക് എടുത്ത് പഠിക്കാനുള്ള ദിവസമാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് തളിച്ച് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, നമ്മളെ വിചാരം കളിച്ച് നടന്ന് പഠിച്ച് രണ്ട് ഒപ്പം നേടാനാണ്, അതിനൊപ്പം പൊളിച്ച്. അങ്ങനെ നമ്മള് അവിടെ നിന്ന് നേരെ ആദ്യം സഫാൻ ഇറങ്ങി, നമ്മുടെ കൂട്ടുകാർ ഇറങ്ങി, എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് നമ്മള് അത്യാവശ്യം പണ്ടേക്കാട് കൊടുത്തിട്ട് നെക്സ്റ്റ് പേയ്മെന്റ് ടൈമിലാണ് സഫാൻ അവിടെ ഇറങ്ങി. ഞാൻ പോവാണെന്ന് നമ്മളെല്ലാരും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സമയത്ത്. പിന്നെ നമുക്ക് ലാസ്റ്റ് പ്ലസ് വൺ എക്സാം അനൗൺസ് ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു കൊറോണ ഫസ്റ്റ് ബാച്ചിൽ തറപറ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയ സമയത്താണ് ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് പഠിക്കണ്ട, അതിൽ നിന്ന് കുറച്ച് നമുക്ക് ചിന്തിച്ച് മനസ്സിലാവും. നമുക്ക് 60 മാർക്സിന് എക്സാമിൽ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് പാഠം മാത്രം സെലക്ട് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോകും. നേരെ 60-ൽ 58 മാർക്ക്, 51 മാർക്ക് പഠിച്ചു. പഠിക്കല്ലോ ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചത്, സാധാ ഗവൺമെന്റ് സ്കൂൾ അല്ലേ. പ്ലസ് വൺ റിസൾട്ട് വന്ന് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അത് റിജാസിന് പ്ലസ് വണ്ണിൽ ഫിസിക്സിൽ
ബി പ്ലസ് ആയിരുന്നു. ഓ മൈ ഗോഡ്, എല്ലാവർക്കും മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് എ പ്ലസ് ആയിരുന്നോ? ആ ബാച്ച് അല്ലേ? അല്ല, അതാണ് ശരി, എല്ലാവർക്കും മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞു. മാർക്ക് കുറഞ്ഞു. ഇംപ്രൂവ്മെന്റിന് പോകാൻ ഇരിച്ചു. ഇംപ്രൂവ്മെന്റ് പോയി. ആ റിജാസ്. ആ അപ്പോൾ ഇംപ്രൂവ്മെന്റ് ആണ് ഫോക്കസ് ചെയ്യുക, ഒരു കുറച്ചും കൂടി റിഡ്യൂസ് ചെയ്തിരുന്നു ടാസ്ക്. ആ അത് നമ്മൾ പ്ലസ് ടു എത്തിയതിന് ശേഷം ഫോക്കസ് ഇംപ്രൂവ്മെന്റ് വന്നത്. ആ നേരെ മറ്റേ ഇംപ്രൂവ്മെന്റ് പഠിക്കാ പഠിക്കാ പഠിക്കാന്ന് വിചാരിച്ച് പഠിക്കാതെ പോയി ആയിരുന്നു. നമുക്കന്ന് ഇല്ല, നമുക്ക് എൻട്രൻസ് ഒന്ന് മൈൻഡിൽ നമ്മള് തുടങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒക്കെ നമുക്ക് ഇപ്പൊ ഇനിയുള്ള ലൈഫില് അത് നോക്കാം. ലൈക്ക് നമുക്കുള്ള ബോർഡിനുള്ള സാധനങ്ങൾ എന്തായാലും നമ്മൾ മാർക്ക് എടുത്ത് നമുക്കറിയാം. ആ രീതിക്ക് തന്നെ പോയി ലാസ്റ്റ് ബോർഡ്സ് എത്തി. ബോർഡ്സ് എത്തിയപ്പോൾ തന്നെ നമുക്ക് പ്ലസ് ടു ഫോക്കസ് ചെയ്തില്ലായിരുന്നു, സാധാ എക്സാം ആയിട്ടാണ്. അപ്പൊ പിന്നെന്തായാലും എക്സാമിന് എന്തായാലും കാട്ടാം. അടുത്തോലെ അടിപൊളി ഒരു പഠിക്കില്ല ലാസ്റ്റ് എൻട്രൻസിൽ ക്രാക്ക് ചെയ്യാന്നുള്ള മൈൻഡാണ്. അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ്, പ്ലസ് ടു റിസൾട്ട് വന്ന്, കുഴപ്പമില്ലാത്ത മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് പ്ലസ് ടു കഴിഞ്ഞ് സീരിയസ് ആണ്. അടുത്ത ദിവസം പോട്ടെ, അടുത്ത കുറച്ചു ദിവസം പത്രത്തിൽ കണ്ടപ്പോ എന്റെ ലൈക്ക് ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് അവനോട് ചോദിച്ചപ്പോഴാണ് ജെയ് മെയിൻ എൻഐടി പിന്നെ അടുത്ത പരീക്ഷ ഐഐടി അതാണ് ജെയ് അഡ്വാൻസ്. ഞാനതിലൊന്നും സംഭവമൊക്കെ അറിയില്ല ഈ കൂട്ടത്തിലില്ലേ. അല്ല ഞാന് ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താന്നൊക്കെ അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഞാന് എല്ലാരും പോണ മാതിരി നേരെ നീറ്റിനാണ് പോയി. തീരുമാനിച്ചു പിന്നെ കുറച്ച് ഒരു കൊല്ലം പഠിച്ചപ്പോ തന്നെ മനസ്സിലായി ഇതിനൊക്കെ പറ്റിയ പരിപാടി അല്ല. പിന്നെ അല്ല അതിന്റെ ശേഷമാണ് ഇവര് എനിക്ക് ജെയിനെ പറ്റി പറഞ്ഞിരുന്നത്. അതായത് ലൈക്ക് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ജെയിനെ കമ്പനി അല്ല പ്ലസ് ടു കഴിഞ്ഞ ടൈമില് ഞാന് മലപ്പുറത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരും അറിയാതെ നമ്മള് ഒറ്റയ്ക്ക് നമുക്ക് ഞാനും അനോണിമസ് ആയിട്ട് നടന്നു നേടാന്നുള്ളൊരു മൈൻഡാണ്. അങ്ങനെ നമ്മളവിടെ വിളിച്ച് അഡ്മിഷൻ എടുത്ത്, അങ്ങനെ ഞാനവിടെ അഡ്മിഷൻ ഒരു ദിവസം ഓഫ്ലൈൻ ആയിട്ട് വരുന്നുണ്ടാവും. അന്ന് പോയപ്പോണ്ട് ഞങ്ങള് വേറെ പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ അവരൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ എന്റെ നമ്പറൊന്നും കൊടുക്കില്ല, ഫാദറിന്റെ നമ്പർ കൊടുത്തു. എന്റെ ഫാദറിന്റെ നമ്പർ സേവ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് മെസ്സേജ് ഈ ഗ്രൂപ്പിലുണ്ടല്ലേ അങ്ങനെ പോവാടിയിരുന്നു. ലാസ്റ്റ് നമ്മള് നമ്മള് ക്ലാസ് അന്ന് ഓഗസ്റ്റില് തുടങ്ങിയത്, നമുക്ക് ജൂലൈയിലായിരുന്നു ആ സമയത്ത് മീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സസ് തുടങ്ങാൻ നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോ നമ്മുടെ സർക്കിൾ വരെ നിങ്ങള് വേറെ ക്ലാസ് ആയിരുന്നില്ലേ? നിങ്ങള് നീറ്റ് ജെയ് രണ്ട് ക്ലാസ് ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല, ജെയ്ക്കും നീറ്റിനും ഒരേ ക്ലാസ് രണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ചെയ്തുള്ളൊരു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം തീരുമാനമായി അല്ലേ? അത് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. അതായത് ലൈക്ക് അത് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം നമ്മൾ പറയുന്നില്ല, അന്ന് ക്ലാസ് തുടങ്ങിയത് നേരെ വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നീറ്റിന്റെ ക്ലാസ്സും
മാറ്റമുണ്ട് രണ്ടെണ്ണം 50 പിന്നെ നല്ല കുറവുണ്ടായിരുന്നു ചെയ്യാൻ തുടങ്ങി ലാസ്റ്റ് ഒരു മാസം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒപ്പം പഠിക്കണ പലവരും പല വഴിക്കും ഒക്കെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട് നമ്മള് റിപ്പീറ്റ് ചെയ്ത പലവരും പല വഴിക്ക് പോയി പിന്നെ ഇപ്പൊ നമ്മൾ പ്ലസ് ടു എന്നുള്ള കുട്ടികളൊക്കെ ഇപ്പൊ സെക്കൻഡ് ഇയർ എത്തുന്ന ടൈമാണ് അവരുടെ കോളേജ് സ്റ്റോറീസ് കാര്യങ്ങളും അതൊക്കെ നമ്മളോട് പറയും അപ്പൊ അതൊക്കെ ഒരു കൺട്രോൾ അവരിറങ്ങുമ്പോ ഞങ്ങള് കേറി ഞാൻ പറഞ്ഞാല് അവര് പഠിക്കാൻ പോകുന്ന ക്യാമ്പസിലല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത് വണ്ണൊക്കെ പ്രീമിയം അല്ലേ പ്രീമിയം കോളേജിലാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അവർ പറഞ്ഞതിനേക്കാൾ എത്രയോ അധികം കഥകൾ എത്രയോ അധികം ഫോട്ടോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഡിസ്റ്റൽ ഒരിക്കലും തെറ്റിയിട്ടില്ല ഈ രണ്ടു വർഷം നിങ്ങൾ ഒരിക്കലും എന്തല്ല നഷ്ടമല്ല അത് ജീവിതത്തിൽ എപ്പോഴും എന്താണ് ലാഭമാണ് ബോണസാണ് അതിനോടൊക്കെ ഒരു ചോദ്യമുണ്ട് സഫ്വാനെ ഈ റിപ്പീറ്റ് നീറ്റിലായിരുന്നു റിയൽ റിപ്പീറ്റ് ജയ്യേ അത് എനിക്ക് സംഭവം ജയിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങള് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നല്ലോ അപ്പൊ ഞങ്ങള് തിരക്കൊക്കെ കൂടും ഇവര് പറയും ജയാണ് അടിപൊളി ഞാൻ പറയും നീറ്റാണ് അടിപൊളി അങ്ങനെ കച്ചറക്കായിട്ടുണ്ട് അടിയൊക്കെയായിട്ടുണ്ട് ഞങ്ങളവിടെ രണ്ട് ടീമായിരുന്നു നീറ്റിന് ഒരു ടീമും ജയിക്കും ഒരു ടീമും ഒക്കെ അങ്ങനെ സംഭവം ജയിനെ പറ്റി അറിയില്ലായിരുന്നു ഞാൻ നല്ല ജയിനെ പറ്റി നല്ല താത്തിട്ട് തന്നെ അവരോട് പറയും സംഭവം കുറച്ച് ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് താത്തി പറയും അങ്ങനെ ഇവരാണ് പിന്നെ കുറച്ച് ജയിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു എൻ ഐ ടി ഐ ഐ ടി മെയിൻസ് അഡ്വാൻസ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ അപ്പൊ എനിക്ക് അതിന് കേട്ടപ്പോൾ ഇഷ്ടം തോന്നി അപ്പോഴും ആ നീറ്റിന്റെ ലാസ്റ്റ് ടൈം ആയിരുന്നു നീറ്റിന്റെ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ടൈം ആയിരുന്നു അപ്പോ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഡോക്ടർ പരിപാടി കുറച്ച് പഠിക്കാനുണ്ടല്ലോ കുറച്ച് അധികം പഠിക്കാനല്ലോ പി ജി ഒക്കെ കിട്ടണമല്ലോ അപ്പൊ എനിക്ക് നടക്കില്ല തോന്നി അങ്ങനെ ഇഷ്ടം പോയി അപ്പൊ ഇവരൊക്കെ റീറിപ്പീറ്റ് ജയ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ എനിക്കും ആ ജയ് ചെയ്യണമെന്ന് ആ ടൈമിൽ തന്നെ തോന്നിയല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി റീറിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ അപ്പൊ ഇവരുടെ ഇപ്പൊ ഇത്ര വരെ ഒരുപാട് കഥകൾ പറഞ്ഞു അപ്പൊ ഇതിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് നമ്മളെ പല ആൾക്കും പല കൂട്ടുകാർക്കും ഉണ്ടാകുന്ന കോമൺ അനുഭവങ്ങളുണ്ട് ഒന്ന് പ്ലസ് വൺ പ്ലസ് ടു കുഴപ്പമില്ല അല്ലെ അതിൽ പ്രത്യേകിച്ച് കൊറോണ ബാച്ച് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ബേസും കിട്ടാൻ സാധ്യതയില്ല ശരിയല്ലേ ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന സംഭവമാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് കുട്ടികള് ജെയിനെ കുറിച്ച് അറിഞ്ഞത് ജെയ് അഡ്വാൻസിനെ കുറിച്ച് അറിഞ്ഞത് അല്ലെ പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തല്ലുകൂടി തിരക്ക് കൂടി ജയിനെ കുറിച്ച് അറിഞ്ഞവരും ഇതിൽ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുവാണ് ശരിയല്ലേ അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മുടെ ജനറലി ഉള്ള പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെ അപ്പൊ ഇപ്പം നിങ്ങൾ പറ എപ്പം മുതൽ ജയിക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം
പക്ഷേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ റീ റിപ്പീറ്റേഴ്സ് ആണ് റെഡി, നിങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് സൈലത്തിലേക്ക് ഓൺലൈനിൽ റീ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ വന്നു. അപ്പം ഇപ്പോ ഇപ്പം ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ, അതായത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ അവസ്ഥയിൽ അത്ര അവസ്ഥയിലായിരിക്കൂല, കാരണം അവർക്ക് പ്ലസ് വൺ പ്ലസ് ടു എന്തില്ല, കൊറോണ അല്ല. അപ്പൊ അവരോട് ഇപ്പോ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ ഉത്തരം? താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യുന്നതാണോ? എഞ്ചിനീയറിംഗ് മാത്രല്ലോ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ, സയൻസ് പഠിക്കാൻ അല്ലെ ഐസാറിൽ പഠിക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടും, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടും. പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അറിയുന്നില്ല ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ. ഒരു കാര്യം നമ്മുടെ കഥ ഇനി അടുത്ത സൈലത്തിലേക്ക് കൊണ്ടുവരാം അല്ലെ, നമ്മളിപ്പോ രണ്ടു വർഷത്തെ മൂന്ന് വർഷത്തെ കഥ പറഞ്ഞു കഴിഞ്ഞു, ഇനി അടുത്തത് സൈലത്തിലേക്ക് വന്നു. സൈലത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച സയൻസ് പഠിച്ചിട്ടുണ്ട്, എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ തോന്നിയത്? അതുകൊണ്ട് ഇപ്പം ഈ പെർസെന്റേജിലേക്ക് എത്തി അല്ലെ, ഓരോരുത്തരെയും പെർസെന്റേജ് അപ്പൊ പറ എന്താണ് അനുഭവങ്ങൾ നിങ്ങൾ പറയും, ഞാൻ കേട്ടിരിക്കാം, അല്ല ഞങ്ങൾ കേട്ടിരിക്കാം. സബ്ജക്റ്റിനെ കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഇഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്സ് ചോദിക്കുന്നില്ല, നിങ്ങൾ ഇഷ്ടമുള്ള പക്ഷേ ആറ്റിറ്റ്യൂഡ് ലൈക് ജെയിലേക്ക് വരുമ്പോ അതൊരു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജെ മെയിൻ പഠിക്കുന്ന കുട്ടി മാത്സ് പഠിക്കണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഇനി എന്തായാലും മാത്സ് പഠിച്ചിട്ടേ കാര്യമുള്ള, യെസ്, അതായത് ഇപ്പൊ പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്രം പഠിച്ചിട്ട് ജെയി നേടുക എന്നുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിചാരിച്ചിരുന്നത്, ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ട് വാങ്ങാനുള്ളൊരു പ്രതീക്ഷയായിരുന്നു, പ്ലാൻ ലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര ഫ്ലോപ്പ് ആയിരുന്നു. അതിന്റെ ശേഷമാണ് മനസ്സിലായത് മാത്സും കൂടി പഠിച്ചിട്ട് കാര്യമുള്ളൂ. സെക്കൻഡ് സെഷനിൽ കെമിസ്ട്രി മാത്സ് ഫിസിക്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. എന്തോ എനിക്ക് ലാസ്റ്റ് സെക്ഷനിൽ കെമിസ്ട്രി നെഗറ്റീവ് പഠിച്ചു. അന്ന് മാത്സ് പഠിച്ചിരുന്നു, അന്ന് ഞാൻ മാത്സ് ചെറുതായി ചെറുതായി പഠിച്ചു, സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാല് ചെയ്യാനുള്ള രീതിയില് പഠിച്ചിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് സെഷൻ ആയപ്പോ ആ ഒരു മാസം ഉണ്ടല്ലോ, ആ ഒരു മാസമാണ് ഞാൻ മാത്സ് കാര്യമായിട്ട് നോക്കിയത്. മാത്സിനെ അങ്ങനെ നോക്കിയിട്ടുള്ളൂ കൂടുതലായിട്ട്. സാറ് വീഡിയോ കണ്ടിട്ടാ നോക്കിയത്? അതല്ല, അതിൽ എത്രയായിരുന്നു? 89 ഓക്കെ. അപ്പൊ അതായത് ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ മാത്സ് അവിടുന്നാണ് പഠിച്ചു തുടങ്ങിയത് അല്ലേ? അതല്ലേ പറഞ്ഞത്, ഫസ്റ്റ് ഫേസിന് ശേഷമാണ് മാത്സ് പഠിച്ചു തുടങ്ങിയത്. ശരിയല്ലേ? റിജാസിനെ ചോദിക്കാൻ വിട്ടുപോയി. അതെ അതെ പെർസെന്റ് അല്ലായിരുന്നു അല്ലെ? ഓ, മാത്സ് ഒരു 8 ക്വസ്റ്റ്യൻ ഒക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഗുണമുണ്ടായി, ഞങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസിന്റെ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാത്ത പ്രശ്നം, ക്വസ്റ്റ്യൻസ് കാണുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, എക്സാം ഹാളിൽ പോകുമ്പോഴുള്ള ഒരു പ്രശ്നം, അത് അത്ര പ്രാക്ടീസ് ചെയ്തില്ലായിരുന്നു, അത് ജയിക്ക് എഫക്ട് ചെയ്തു മാത്സ് അത്ര മാർക്കില്ല. സംഭവം എന്താണെന്ന് കാണാൻ അറിയാം.
മാത്സിന് ഫസ്റ്റ് തന്നെ ഒരു പേടിയൊക്കെ ഉണ്ടാവും നമുക്ക്. മാത്സ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ലേ തോന്നലുണ്ടാവും. പക്ഷെ ശരിക്കും ഫിസിക്സും കെമിസ്ട്രിയും ആയിട്ട് തന്നെ കുറച്ചിരുന്ന് പഠിച്ചാല് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ് മാത്സ്. ഇനിയുള്ള കാലഘട്ടത്തിൽ മാത്സ് കാരണം ഫിസിക്സ് കെമിസ്ട്രി ഓൾമോസ്റ്റ് എല്ലാവരും സ്കോർ ചെയ്യാൻ സ്കോർ ചെയ്ത് തുടങ്ങിയ അല്ലെ ഫുള്ളോണം ഏകദേശം സ്കോർ ചെയ്യാൻ തുടങ്ങി. മാത്സ് എപ്പോഴും എൻസിഇആർടി ലെവൽ എന്തായാലും കവർ ചെയ്യാനും ഡെഫിനറ്റ്ലി നമ്മൾ നോക്കണം. അതായത് നമ്മൾ ഇപ്പൊ ചില പാഠങ്ങൾ നമ്മൾ ഒന്നും പഠിക്കാതെ പോയിട്ടുണ്ട്, അതിന് വളരെ പണ്ടത്ര പിന്നെ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു പാഠം നമ്മുടെ എൻസിഇആർടി ലെവലില് എൻസിഇആർടി ലെവലിനെ വേണ്ടി കുറച്ചും കൂടി അധികമായിട്ട് നോക്കും. അതേ അപ്പോൾ അതായത് എല്ലാ പാഠവും നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ആണ്. ഐ മീൻ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻസിഇആർടി ആ ടെക്സ്റ്റ് ചോദ്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം. ഇവൻ നമുക്ക് ജിമെയിലിൽ പല പാഠങ്ങളും എൻസിഇആർടി ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? അപ്പോൾ കോർഡിനേ ജോമെട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത് പോയി. പക്ഷെ അതിനൊക്കെ എൻസിഇആർടി എന്നുള്ള ചെയ്യാൻ പറ്റും. ഓവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അപ്പോ റിപ്പീറ്റ് ചെയ്തിട്ട് ഏകദേശം ആ കാര്യത്തിൽ തീരുമാനമായി, എന്നിട്ട് റീറിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് വൈ സൈലം, എന്തുകൊണ്ട് സൈലം ചൂസ് ചെയ്യാൻ റീസൺ എന്താ? അത് ഞാൻ സാറിനോട് പറഞ്ഞില്ല, അവസാനത്തെ ഒരു മാസം ഓൺലൈനായിരുന്നല്ലോ ഫുള്ളായിട്ട് ജെയ് ക്വസ്റ്റ്യൻ ചെയ്യല്. അപ്പൊ നമ്മള് കുറച്ച് മലയാളത്തിന്റെ തേടുമ്പോ കുറെ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ഹിന്ദി അങ്ങനത്തെ, പിന്നെ ഏറ്റവും കൂടുതൽ ശൈലത്തിന്റെ ക്ലാസ്സുകൾ. അപ്പോ നമ്മള് മലയാളത്തിൽ കേൾക്കുമ്പോ അപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ മൈൻഡിൽ വന്നു ഓൺലൈൻ ഒന്നുകൂടി ബെറ്റർ ആവോ. ആദ്യം നമ്മള് ഓൺലൈനിലായി ഉഴപ്പുന്നൊരു ചിന്ത, അങ്ങനെയാണ് എല്ലാവരും ഓഫ്ലൈൻ അല്ല ആദ്യം ഓഫ്ലൈൻ ആവുമ്പോ ഉഴപ്പില്ല, ഓൺലൈൻ ആവുമ്പോ നമ്മൾ ഉഴപ്പെന്നുള്ള ഒരു ചിന്തയാണല്ലോ. പിന്നെ അത് മാറി തുടങ്ങി, അത് മാറി തുടങ്ങിയപ്പോഴാണ് എല്ലാരും ഓൺലൈൻ ബെറ്റർ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ഞങ്ങള് മൂന്ന് പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓഫ്ലൈൻ അടിപൊളിയായിട്ട് കുഴപ്പമില്ലെന്ന്. സെക്കൻഡ് ഇയർ ഓഫ്ലൈൻ എടുക്കാൻ നമ്മുടെ മൈൻഡ് വില്ലിങ് അല്ലായിരുന്നു. ഇനി ഒരു ഇയർ കൂടെ നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ല, ലൈക്ക് നമുക്ക് ഇതൊരു ട്രൈ അല്ലല്ലോ. നമുക്ക് ഡുവോടെ ആ ഒരു സിറ്റുവേഷൻ അല്ല, എന്തായാലും ഡുവോ ചെയ്യണം, ട്രൈ ചെയ്യാൻ താല്പര്യമില്ല, ആ രീതിയിൽ തുടങ്ങിയാണ്. അപ്പൊ നമ്മള് നമ്മളെ കേരളത്തിൽ വളർത്തി ബെസ്റ്റ് ആയിട്ടുള്ള ഇവിടെ നല്ല രീതിയിൽ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ക്ലാസ് എപ്പോഴും ക്വാളിറ്റി ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഓഫ് കോഴ്സ് ഇവിടുന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ രീതിയിൽ പിന്നെ നമുക്ക് വീട്ടില് പറഞ്ഞിരുന്നു കേട്ടോ, പക്ഷെ ഓൺലൈനിൽ ഇരിക്കണ്ട, നമ്മള് ഉറപ്പും ഫോണൊക്കെ ഉണ്ടല്ലോ കയ്യില്, ഫോണുമ്പോ കളിക്കും അങ്ങനൊക്കെ പറഞ്ഞിരുന്നു വീട്ടില്. പിന്നെ ഞങ്ങള് പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഇനി ഓൺലൈൻ തന്നെ പഠിക്കുക. ശൈലത്തിന്റെ ക്ലാസ് പക്ഷെ നല്ല ക്ലാസ്സും ഉണ്ട്, പിന്നെ ശൈലത്തിൽ ഓൺലൈനിലാണ് ചേർന്നത്. നമ്മള് സാറുമാരത് പഠിക്കും പഠിക്കുക നമ്മളോട് പറയില്ലല്ലോ, അറിയില്ല, നമ്മള് സ്വന്തം നമ്മളെ പുഷ് ചെയ്യണം, പഠിക്കണം, രാവിലെ ബുക്ക് തുറക്കണം, പഠിക്കണം, വൈകുന്നേരം അടക്കണം, കിടക്കണം, പിന്നെ വിൻഡോസ് നിൽക്കണം, പഠിക്കണം. ആ രീതിയിൽ നമ്മൾ ഓൺലൈന് അത് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ പോകണം. നമുക്ക് ഡേയ്സ് ഭയങ്കര റിപ്പീറ്റ് ആയിട്ട് ഭയങ്കര ഡള് ആയിട്ടൊക്കെ വരും. ഞങ്ങള് മൂന്നാൾക്കാരുണ്ടായിരുന്നു ചെക്കന്മാരെ ഞങ്ങളിങ്ങനെ വിളിച്ചിട്ട് ചടപ്പുണ്ടെങ്കിൽ അവനോട് പറയും, അങ്ങനെ ഞങ്ങള് കാണാൻ ഒരുമിച്ചാണ് നാട്ടിലാണ്. അപ്പൊ നമ്മള് പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് തന്നിട്ടില്ല അല്ലെ? അതായത് ആ പ്രോഗ്രാംസ് യൂട്യൂബിൽ തന്നിട്ടുണ്ട് അല്ലെ? പിന്നെ LMRP അതായത് മിഷൻ 90 തന്നിട്ടുണ്ട്, പിന്നെ LMRP തന്നിട്ടുണ്ട്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആയോ? മിഷൻ 90 അടിപൊളി സംഭവമായിരുന്നു, അത് നല്ല യൂസ് ആയി. വെയിറ്റ് ചെയ്തിരുന്നു ഒരു ക്ലാസ് മിഷൻ 90 ചാപ്റ്റേഴ്സ്, ചില ചാപ്റ്റേഴ്സ് നമുക്ക് വേണ്ട, ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയി കിട്ടിയിരുന്നു ചെയ്യുന്നതുകൊണ്ട്. ടഫായ ചാപ്റ്റേഴ്സ് ഒക്കെ ആ മിഷൻ 90 ആണ് ചെയ്യുമ്പോൾ ശരിക്കും നല്ല യൂസ് ഉണ്ടായിരുന്നു.
ഞാൻ സെഷൻ വണ്ണിന്റെ ശേഷം ഞാൻ എൽ എം ആർ പി മാത്രം ഫോളോ ചെയ്തിട്ടുള്ളൂ. സെഷൻ ടു എത്തി അതിലൊക്കെ എട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമല്ലോ. സംഭവം നല്ല രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയിരുന്നു. എൽഎംആർപി നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു. നമുക്ക് മാത്സിന്റെ കാര്യത്തിലൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഓഷ്യൻ വലിയൊരു കടലുമായി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പൊ അതിന് ഏറ്റവും നല്ല സെലക്ടഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഉപകാരമായിട്ട് തോന്നുന്നു. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മെറ്റീരിയൽ അവിടെ നമ്മൾ പുറത്തു വാങ്ങുന്നതല്ല, ഇവിടെ നിന്ന് മെറ്റീരിയൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തെ മെറ്റീരിയൽ ഇതിനേക്കാളും നമ്മൾ ഓരോ വർഷവും എന്താ പറയുക, ഇതിനേക്കാളും സെറ്റപ്പ് ആക്കിയിട്ട് ബേസ് മുതൽ മുകളിലോട്ടേക്ക് ഉണ്ടാക്കി കൊണ്ടേയിരിക്കുന്നുണ്ട്. അടുത്ത വർഷം ഈ പ്രാവശ്യം തന്ന എല്ലാ മിഷൻ 99 ഓ ഉണ്ടാവും. അതിനേക്കാൾ പ്രോഗ്രസ് നമ്മൾ കൂട്ടേ ഉള്ളൂ, ഒരിക്കലും എന്നതാണ്. ഓക്കെ, ഒരിക്കലും കുറയ്ക്കില്ല എന്നതാണ്. അപ്പൊ നിങ്ങള് പിന്നെ എന്താ പറയാ, പേടിച്ചിട്ടാണ്? അതായത് കുഴപ്പമൊന്നും പേടിച്ചിട്ടാണോ? അതിനൊന്നും പറയാൻ പോയോ? അല്ല, ഞാനിപ്പോ ഈ സാധനം പറഞ്ഞ ഫൗണ്ടേഷൻ ഇല്ലേ, അത് അടിപൊളി ഐഡിയ ആണ്. നമ്മളത് സ്വന്തം ബിൽഡ് ചെയ്യുന്നു. ക്ലാസ്സിന്റെ ഒപ്പം ലൈക്ക് നമുക്ക് ആദ്യം ഒന്നും തൊട്ട് തന്നെ എൻട്രൻസ് ക്ലാസ് ചെയ്തത്, അതായത് നമ്മള് ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യുമ്പോ തന്നെ. അപ്പൊ അതിനൊക്കെ നമ്മള് സ്വന്തം ബിൽഡ് ചെയ്ത് വരുന്ന ഫൗണ്ടേഷൻ. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പുറത്ത് നോക്കിയാൽ, പലയിടത്ത് യൂട്യൂബ് നോക്കിയാൽ, അങ്ങനത്തെ രീതിയിൽ ഫൗണ്ടേഷൻ. അപ്പൊ അത് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം പറയട്ടെ, അതിനേക്കാൾ കിടക്കാത്ത സംഭവങ്ങൾ ഇപ്രാവശ്യം ഫോൺ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മാത്സിൽ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ, ഏത് നിങ്ങളെ പഠിപ്പിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ഫൗണ്ടേഷനാണ്, ഇതങ്ങനെയല്ല, ഹൈസ്കൂൾ ഫൗണ്ടേഷൻ. അതായത് ബേസിക് മാത്തമാറ്റിക്സിന്റെ ഓപ്പറേഷൻസ് മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാം എന്താക്കുന്നുണ്ട്, പഠിപ്പിച്ച് തുടങ്ങി. ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്ന അടുത്ത കുട്ടിയൊക്കെ ആപ്പിന് അത് അവൈലബിൾ ആയി തുടങ്ങി. കാരണം നമുക്കറിയാം, നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് ഇത്ര പെർസെന്റേജിന് മുകളിലുള്ള മാത്രം അഡ്മിഷൻ എടുക്കും എന്ന് പറഞ്ഞിട്ടല്ല അല്ലെ. ഇതേപോലെ നമ്മളെ പോലെ കൊറോണ കാലത്ത് പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു എഴുതിയ അല്ലെ കൂടുതൽ കുട്ടികളാണ്. അതായത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഏരിയ പഠിച്ച്, അതോടൊപ്പം തന്നെ പ്രീവിയസ് കോഴ്സ് മാത്രം പഠിച്ച്, അല്ലെങ്കിൽ 10 ഡേയ്സ് ചാലഞ്ചിൽ നമ്മുടെ മാരത്തോണിൽ പഠിച്ച് അല്ലെ, അങ്ങനെ പഠിച്ച് വരുന്ന കുട്ടികളാണ് നമുക്ക് കൂടുതലായിട്ടും. നമ്മൾ അങ്ങനെ ഒരു എല്ലാത്തരം കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ. കാരണം ആ കുട്ടി പണ്ട് എന്തായി എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല, സൈനത്തിലില്ല. ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും മാത്രമാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇത്തവണ മുതൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, അതേപോലെ തന്നെ ഓഡിയൻസ് അല്ലെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ കൂട്ടി ചെയ്യുന്ന കുട്ടികൾ അവരും ആഗ്രഹിക്കട്ടെ. ഇപ്പൊ നമ്മള് തുടങ്ങിയിട്ടുണ്ട് ഫണ്ടമെന്റൽ ബേസിക് മാത്തമാറ്റിക്സ്. അതായത് ലിറ്ററലി പറയുകയാണെങ്കിൽ കൂട്ടാനും കുറക്കാനും മുതൽ അങ്ങോട്ടേക്ക് എല്ലാം പഠിപ്പിച്ചിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ അത് പറഞ്ഞത് കൊണ്ട് അതുപോലെ മെറ്റീരിയലും അങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്, നിങ്ങൾ 2 വർഷം കളഞ്ഞു, ഇപ്പൊ നല്ല വിജയം നേടി, ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതിയാണ്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ 2 വർഷം കളഞ്ഞത് നഷ്ടമാണോ? ഒരിക്കലും വെരി ഹെൽപ്ഫുൾ, വളരെ ഹാപ്പിയാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അടുത്ത വർഷം നിങ്ങൾ കോളേജിൽ അറബാധിക്കും. ഇടയ്ക്ക് നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ, കേട്ടോ, വരൂലേ, വരൂലേ, അന്ന് വണ്ടി കയറി വരാം. ഓക്കെ ഗൈസ്, ഇതന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അല്ലെ, എല്ലാ ആൾക്കാർക്കും ഏകദേശം ഇതേ കഥ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മലയാളം മീഡിയത്തിൽ പഠിച്ച അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച കുട്ടികൾക്ക്, മിക്കവാറും കുട്ടികൾക്ക് പറയാനുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇതേപോലെ നിങ്ങളുടെ ലൈഫ് മാറ്റി മറിക്കേണ്ട ഡിസിഷനാണ്. അതായത് ഇവര് ഇന്ന് അന്ന് ഈ സ്ട്രോങ് ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ അല്ലെ, ഇവർ നാട്ടിലെ ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്നതായിരുന്നു അല്ലെ, അല്ലെ, അതോടൊപ്പം തന്നെ ആ എക്സ്പോസർ കിട്ടില്ലായിരുന്നു, അതല്ല ക്യാമ്പസ് കിട്ടില്ലായിരുന്നു. അത് മാത്രല്ല, ഇനി ഇവർക്ക് ലൈഫ് ലോങ് കിട്ടാൻ വേണ്ടി പോകുന്ന ആ ബ്രാൻഡ് വാല്യൂ, എൻ ഐ ടി എൻ എന്ന് പറഞ്ഞ ആ ബ്രാൻഡ് വാല്യൂ ഇവർക്ക് ലൈഫിൽ തന്നെ എന്തായാലും അന്യമായേനെ. അപ്പൊ ആ എടുത്ത റിസ്ക് ആണ് ഇവരെ ജീവിതത്തിൽ തന്നെ മാറ്റി മറിച്ചത് അല്ലെ. ഇനി നിങ്ങൾ മക്കളെ പഠിക്കേണ്ട, മരിക്കുന്നവരെ നിങ്ങൾക്ക് ആ ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ലൈഫ് എന്തായി സെറ്റിലായി, അതോടൊപ്പം തന്നെ കിടിലൻ ക്യാമ്പസ് കിട്ടി. അപ്പൊ ആ ഒരു ഡിസിഷൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇപ്പോഴാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നമ്മുടെ ലൈഫിൽ നമ്മളെ എവിടെ എത്തിത്തീരണമെന്ന്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ബൈ.